കാഴ്ചകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് ടോട്ടോജന്റെ ശരിയായ പേര് എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ടോട്ടോജന്റെ ശരിയായ പേര് തെറ്റ്സ്കോ എന്നായിരുന്നു. അവളുടെ ജനനത്തിന് മുൻപ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞു ആൺകുട്ടി തന്നെയായിരിക്കും. കടിഞ്ഞൂൽ പ്രസവമായിരുന്നത് കൊണ്ട് അച്ഛനും അമ്മയും അത് വിശ്വസിച്ചു. മകന് ടോറു എന്ന പേരിടാൻ അവർ നിശ്ചയിച്ചു. തുളച്ചു കയറുന്നത്, നൈരന്ധ്യമുള്ളത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളത് എന്നൊക്കെയാണ് ടോറു എന്ന വാക്കിന് അർത്ഥം. ചൈനയിൽ നിന്ന് വന്ന ആ പദത്തിൻ്റെ പുരുഷ ലക്ഷണങ്ങൾ അവർക്കിരുവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. അല്പം നിരാശ തോന്നിയെങ്കിലും ടോറുവിൻ്റെ ചൈനീസ് രീതിയിലുള്ള ഉച്ചാരണമായ തെറ്റ്സു അവർ തിരഞ്ഞെടുത്തു. പെൺകുട്ടികളുടെ പേരിനോട് ജപ്പാൻകാർ സാധാരണ ചേർക്കാറുള്ള കോ എന്ന പ്രത്യയം കൂടി ചേർത്തപ്പോൾ അത് ശരിക്കും ഒരു പെണ്ണിൻ്റെ പേരായി. എല്ലാവരും അവളെ തെറ്റ്സുകോ ചാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ജപ്പാൻകാർ പേരിനോട് ചേർത്ത് വിളിക്കുന്ന സാൻ എന്നതിൻ്റെ കൂടുതൽ ജനകീയമായ രൂപമാണ് ചാൻ. കൊച്ചു ടോട്ടോയ്ക്ക് ആ വളഞ്ഞുകുത്തിയ പേര് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു, ടോട്ടോ ചാൻ. ചാൻ എന്നതും തൻ്റെ പേരിൻ്റെ ഭാഗം തന്നെ എന്നായിരുന്നു അവളുടെ ധാരണ. ഒരാൺകുട്ടിയെ എന്ന പോലെ അച്ഛൻ അവളെ ടോട്സ്കി എന്ന് വിളിക്കുമായിരുന്നു. ടോട്സ്കി, അച്ഛനെ ഒന്ന് സഹായിക്കേ. അദ്ദേഹം പറയും, ടോട്സ്കി, നമുക്കേ ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചകളെയൊക്കെ അടിച്ചോടിക്കണം കേട്ടോ. മറ്റെല്ലാവരും അവളെ ടോട്ടോ ചാൻ എന്ന് വിളിച്ചു വന്നു, അച്ഛനും റോക്കിയും ഒഴികെ. സ്കൂളിലെ നോട്ട്ബുക്കിൽ തെറ്റ്സുകോ എന്നെഴുതിയിരുന്നെങ്കിലും അവൾ തന്നെ സ്വയം സങ്കല്പിച്ചത് ടോട്ടോ ചാൻ എന്നായിരുന്നു. നമ്മുടെ ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാണ്? തെറ്റ്സുകോ കുറോയാണെങ്കിൽ, അതായത് ടോട്ടോ ചാൻ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ടോട്ടോ ചാൻ്റെ ആത്മകഥയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠത്തിൻ്റെ പേര് റേഡിയോയിലെ തമാശരാമന്മാർ എന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. ഇന്നലെ അമ്മ ടോട്ടോ ചാനോട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ റേഡിയോയിലെ ഫലിത പരിപാടികൾ കേൾക്കാൻ പാടില്ല. മനസ്സിലായോ? അവളാകെ സ്തംഭിച്ചുപോയി. തടിയിൽ ആഡംബരപൂർവ്വം പണിതെടുത്ത കൂറ്റൻ റേഡിയോകളാണ് അക്കാലത്തുണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ള ഒരു കമാനമുണ്ടായിരിക്കും. പിങ്കു നിറമുള്ള സിൽക്കിൽ പൊതിഞ്ഞ ചിത്രപ്പണികളോടുകൂടിയ ഒരു വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തു വരിക. ആകെ രണ്ട് നോബുകളേയുള്ളൂ. ഫലിത പരിപാടിയിലെ തമാശരാമന്മാരെ ടോട്ടോ ചാൻ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ പരിപാടി അവൾ കേട്ടു ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽക്കിൽ ചെവി ചേർത്ത് വെച്ച് അവൾ ശ്രദ്ധിക്കും. അവർ പറയുന്നതൊക്കെ അപാരമായ തമാശകളായാണ് അവൾക്ക് തോന്നിയത്. അത് കേൾക്കുന്നതിന് ഇന്നലെ വരെ അമ്മ എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അച്ഛൻ്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കൾ രാത്രി വീട്ടിൽ വന്നിരുന്നു. സ്ട്രിംഗ് കാർട്ടറ്റ്. സ്ട്രിംഗ് കാർട്ടറ്റ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രണ്ട് വയലിൻ, വയോള, സെല്ലോ എന്നീ ഉപകരണങ്ങളിൽ നാല് പേർ ചേർന്ന് നടത്തുന്ന സംഗീത പരിപാടിയാണത്. സ്ട്രിംഗ് കാർപ്പറ്റ് പരിശീലിക്കാനായി അവർ വീട്ടിൽ വന്നിരുന്നു. ടോട്ടോ ചാൻ, നോക്ക്, താജിബാന അമ്മാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. പെരുത്ത് സന്തോഷത്തിലായിരുന്നു ടോട്ടോ ചാൻ. അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന സിസുനെ സദാ താജിബാനയെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം അമ്മയെ നോക്കി ഒരു കാച്ചങ്ങ് കാച്ചി. ഈ വാഴപ്പഴം അസല് തന്ത്രക്കല്ലി സാധനമാണല്ലോ. തുടർ
തമാശരാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ ടോട്ടോച്ചാൻ തലയറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ആ ദൃശ്യം കാണുകയാണെങ്കിൽ മൂക്കത്തെ വിരൽ വെച്ച് പോകും. ഇത്ര കടുത്ത വക്രോക്തികൾ ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ മനസ്സിലാകാനാണ് എന്നായിരിക്കും അവരുടെ ചിന്ത. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏത് പറക്കം പറ്റാത്ത പ്രായത്തിലും ആയിക്കോട്ടെ, ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറഞ്ഞു ചിരിക്കാം. അപ്പോൾ നമ്മുടെ റേഡിയോയിലെ തമാശരാമന്മാർ എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ ബൈ.